പാവങ്ങളുടെ പടത്തലവൻ AKG കഥാപ്രസംഗവേദിയിൽ AKGയുടെ ജീവിതത്തെ മുൻനിർത്തിയുള്ള സഖാവ് AKG എന്ന കഥാപ്രസംഗ ആവിഷ്കാരം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ചിറക്കര സലീം കുമാറും സംഘവുമാണ് AKGയുടെ ജീവിതകഥ കഥാപ്രസംഗവേദിയിൽ എത്തിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികാഘോഷവേളയിലാണ് സ്വാതന്ത്ര്യസമരസേനാനിയും തൊഴിലാളി വർഗ നേതാവുമായ AKGയുടെ ജീവിതകഥ ആസ്പദമാക്കിയുള്ള സഖാവ് AKG എന്ന കഥാപ്രസംഗാവിഷ്കാരം. കേരളത്തിന്റെ മണ്ണിൽ നിന്നും സ്വാതന്ത്ര്യത്തിനും സ്ത്രീ സമത്വത്തിനും വേണ്ടി പോരാടിയ AKG എന്ന ജനനായകന്റെ ജീവിത നാൾവഴികളെ വർത്തമാനകാല ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് ഊർജം പകരും വിധമാണ് ജനകീയ കലയായ കഥാപ്രസംഗത്തിലൂടെ പ്രൊഫസർ ചിറക്കൽ സലീം കുമാർ ആവിഷ്കരിച്ചത്. നമ്മളെത്താറായി. അയ്യപ്പൻ സഖാവ് മുഹമ്മദ് അയ്യപ്പൻ ആ വഞ്ചി കയൽ നേടത്തേക്ക് തിരിഞ്ഞു മുഖം മത്തോട്ടിലേക്ക് കടന്നു. അയ്യപ്പ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അയ്യപ്പൻ ഇതുവരെ പറഞ്ഞില്ല, ഞാനൊട്ട് ചോദിച്ചതുമില്ല. പറയാം, ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് കടത്തുകാരനെ നോക്കി സംശയത്തോടെ. പേടിക്കേണ്ട സഖാവേ, അയാൾ നമ്മുടെ ആൾ തന്നെ. പിന്നെ ഇപ്പം പാർട്ടി ഓഫീസിൽ നിർദ്ദേശമനുസരിച്ച് സഖാവിനെ ഞാൻ കൊണ്ടുപോകുന്നത് കരുണാകരൻ പണിക്കരുടെ വീട്ടിലേക്കാണ്. കഥാപ്രസംഗാവിഷ്കാരത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. രാജ്യത്തിൻ്റെ ഫെഡറലിസവും മതനിരപേക്ഷതയും ബഹുസ്വരതയും അപകടത്തിലാകുന്ന ഏത് ഘട്ടത്തിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലടക്കം നേതൃത്വപരമായി പങ്കുവഹിച്ച AKG പോലെയുള്ള മഹാന്മാരുടെ ഓർമ്മ ഒരു വലിയ പ്രചോദനമാണ്. ആ നിലക്കാണ് AKGയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള ഈ കഥാപ്രസംഗം വളരെയേറെ പ്രസക്തമാകുന്നു. പൊതുസമൂഹത്തിന് വഴിവെളിച്ചമായി നിലകൊള്ളുന്ന AKGയുടെ സമരപോരാട്ടങ്ങളുടെ നിറവാർന്ന ഓർമ്മകൾ കലാസ്വാദകർക്ക് സമ്മാനിക്കുന്നതായിരുന്നു പ്രൊഫസർ സലീം കുമാറും സംഘവും അവതരിപ്പിച്ച 2 മണിക്കൂർ ദൈർഘ്യമുള്ള സഖാവ് AKG എന്ന കഥാപ്രസംഗം. മന്ത്രിമാരായ സജി ചെറിയാനും MB ഗോവിന്ദ മാസ്റ്ററും കഥാപ്രസംഗം ആസ്വദിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.